ഇനി എന്താണെങ്കിലും ആരും നൈറ്റിപ്പടി സ്റ്റിച്ച് ചെയ്യാൻ ഇത്രയും പ്രയാസമാണെന്ന് ആരും പറയില്ല. കാരണം വളരെ ഈസി ആയിട്ട് എങ്ങനെ ഒരു നൈറ്റിപ്പടി സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതിനെ പറ്റി വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പ്ലീറ്റ്സുകളൊക്കെ കറക്റ്റായിട്ട് ഈവനായിട്ട് എങ്ങനെ നമുക്ക് പ്ലീറ്റഡ് നൈറ്റിയിൽ ചെയ്ത് കൊടുത്ത് യോക്കൊക്കെ അറ്റാച്ച് ചെയ്യാം, ഇതേപോലെ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്ത് എങ്ങനെ യോക്ക് ചെയ്യാം എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഫുള്ളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്മൃതി അനീഷ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ച നമ്മുടെ യോക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് ആണ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിനി ഫ്രണ്ട് പാർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ഇവിടെ വരെ ആയിരുന്നു നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു പാർട്ട് നമ്മൾ ഈ ഒരു യോക്ക് പാർട്ടിലേക്ക് ഇതേവരെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇതേപോലെ നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പൊ അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു യോക്ക് പാർട്ട് ഉണ്ടല്ലോ, ഫ്രണ്ട് പാർട്ടിന്റെ യോക്ക് പാർട്ടും അതേപോലെ തന്നെ ബാക്ക് പാർട്ടിന്റെ യോക്ക് പാർട്ട് ഇത് ഇതേപോലെ ഇങ്ങനെ എടുക്കുവാണ്. കണ്ടോ, ഈ ഒരു പാർട്ട് ഞാൻ ഇത് ഫ്രണ്ട് പാർട്ടിന് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ട് പാർട്ടിന് നമുക്ക് ഇത്രയും കട്ടിങ് വേണം. അപ്പൊ ആ ഡിസൈൻ കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാർട്ട് ബാക്കിൽ കൊടുക്കുന്നത്, ഇത് ഫ്രണ്ടിലും കൊടുക്കുന്നത്. കാര്യം ഫ്രണ്ടിൽ വരുമ്പോൾ ഇത്രയും പോയി കഴിയുമ്പോൾ ആ ഒരു ഡിസൈനിന്റെ ഹൈലൈറ്റിംഗ് അവിടെ കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ നടുക്കൂടി ഒരു ഓപ്പണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊട്ടും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മെയിൻ വരുന്നത് ഇത് ബാക്കിലും കൊടുത്തത്, ഇത് ഫ്രണ്ടിലും കൊടുത്തത്. അപ്പൊ ബാക്കിൽ ഈ കറക്റ്റ് ആയിട്ട് ഡിസൈൻ ഇങ്ങനെ നിൽക്കും. പക്ഷെ ബാക്കിൽ താഴത്തെ ഡിസൈൻ തിരിഞ്ഞ് നിൽക്കും. തിരിച്ചിട്ട് കട്ട് ചെയ്യാം. പക്ഷെ നമ്മുടെ സ്ലീവ് നമുക്ക് നൈറ്റ് തുണിയിൽ പരിമിതമായതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ഇതേപോലെ ഡിസൈൻസ് നേരെ വരും. കഴിഞ്ഞ വീഡിയോയില് കുറച്ച് പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്താൽ ഡിസൈൻ നേരെ തിരിഞ്ഞ് വരില്ലേ എന്ന്. അപ്പൊ അത് ഞാൻ ചെയ്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ബാക്കിൽ ഈ ഒരു ഡിസൈൻ ഇത്ര ഇതേപോലെ കിട്ടാനാണ് ഞാൻ അതേപോലെ ചെയ്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് ബാക്കിൽ ആ ഒരു അത്രയും കവറിങ് നിൽക്കുന്നത് കൊണ്ട് അത് കറക്റ്റ് ആയിട്ട് കിട്ടും. ബാക്കി പാർട്ട് തിരിഞ്ഞു വരിക, അത് പ്രശ്നമില്ല. ഒരു പാർട്ട് നമുക്ക് പക്ഷെ ഫ്രണ്ടിൽ നമ്മൾ തിരിഞ്ഞു വന്നാൽ ഈ ഒരു ഡിസൈൻ അങ്ങനെ തന്നെ വരുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കുക ഫ്രണ്ടില്. അപ്പൊ നമുക്ക് ഒരു സൈഡിലെ ഡിസൈൻ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും, ഒരു സൈഡ് നമുക്ക് നേരെ തിരിഞ്ഞിരിക്കും. അല്ല നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുന്നതിനകത്ത് ചെറിയൊരു ഇത് വരും. കാര്യം വേറെ തുണി ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, സൈഡിൽ നിന്ന് തന്നെ മുകളിൽ നിന്നല്ലേ നമ്മളിങ്ങനെ സ്ലീവ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ ജോയിന്റ് ആയിട്ട് വേണമല്ലോ. ഇനി കൂട്ടി ജോയിന്റ് ചെയ്ത് എടുക്കുന്നവർക്കാണെ പ്രശ്നമില്ല. ഈ രണ്ട് പാർട്ടും ഒരേ ദിശയിലേക്ക് തന്നെ നമുക്കിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതേപോലെ ഉള്ള യോക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം ഈ യോക്ക് പ്ലീറ്റഡ് നൈറ്റിക്ക് കുറെ നാൾ ഈട് നിൽക്കും, പെട്ടെന്ന് ഇത് പിഞ്ചും. അതായത് നമുക്ക് താഴോട്ട് പ്ലീറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വെയിറ്റ് വരും. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വിട്ടുപോകാനുള്ള ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ വരും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിന് ലൈനിങ് കൊടുക്കുക എന്നുള്ള. ഈ യോക്ക് പാർട്ടിന് മാത്രം ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ലൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ യോക്ക് നൈറ്റി കുറെ നാൾ ഈട് നിൽക്കും. അപ്പൊ അതെങ്ങനെയാണ് ഇനി യോക്ക് പാർട്ടിൽ ലൈനിങ് വെക്കുക എന്നുള്ളതല്ലേ. അപ്പൊ നമ്മൾ ഇതേപോലെ കോമൺ ആയിട്ട് എല്ലാ ഇതിന് ഇതേപോലെ വൈറ്റ് ക്ലോത്ത് എടുത്താൽ മതി. നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതേപോലെ ഞാൻ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് പാർട്ട് കുറച്ച് ലേറ്റ് ആയി മറ്റൊന്നും കണ്ടല്ല. ഇതേപോലെ എന്റെ വോയിസിന് ചെറിയൊരു ഇഷ്യൂ വന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ കണ്ടിന്യൂസ് വരാ, അതായത് ഉടനെ തന്നെ ചെയ്യാൻ പറ്റാണ്ടായി പോയത്. അപ്പൊ ഇതേപോലെ ഇപ്പോഴും സൗണ്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. അപ്പൊ സ്ഥിരം കേൾക്കുന്ന വോയിസ് അല്ല എന്ന് തോന്നുന്നു അല്ലേ. ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് തൊണ്ട അടഞ്ഞിരിക്കുന്നതന്നെയാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മളുടെ വേണ്ട ഈ ഒരു യോക്ക് പാർട്ട് ലൈനിങ് പാർട്ടിലേക്ക് ഇതേപോലെ വെക്കുക, വെച്ചിട്ട് ഇതേപോലെ ട്രേസ് ചെയ്യുക. മടക്കിയിട്ട് ട്രേസ് ചെയ്താലും മതി, ഒരു വിഷയമില്ല. ഞാനിപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതേപോലെ കാണിച്ചു തരുന്നതാണ്. നെക്കിന്റെ പാർട്ട് ഇപ്പൊ നമുക്കൊന്നും ചെയ്യണ്ട, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി ഇതേപോലെ ഇങ്ങനെ സെയിം പോലെ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ നമ്മള് ബാക്ക് പാർട്ടിനും ഇതേപോലെ കട്ട് ചെയ്യുക. ലൈനിങ് വെക്കുന്ന നമ്മുടെ കുറഞ്ഞ റേറ്റിന് ലൈനിങ് തുണിയുണ്ട്, 18-ന്റെയും 17-ന്റെയും 16-ന്റെയും ഒക്കെ ലൈനിങ് മെറ്റീരിയൽ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അതൊക്കെ നൈറ്റിക്ക് നമുക്ക് വെച്ച് കൊടുത്താൽ മതി, ഒരു ചെറിയൊരു ബലം കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതേപോലെ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കേട്ടോ, ഇതിന്റെ നല്ല വശവും ഇതിന്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ ഇതാണ് ഇതിന്റെ, നമ്മുടെ ഇത് വരച്ചിരിക്കുന്നത് ഇതിന്റെ റോങ് സൈഡാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ നല്ല വശം. ഈ നല്ല വശവും ഇതിന്റെ നല്ല വശവും തമ്മിൽ ഇതേപോലെ ചേർത്ത് വെക്കുക കേട്ടോ. ചേർത്ത് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്തിട്ട്
നടുക്കത്തെ ഈ പാർട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇതിനെ തിരിച്ചിടുക അതിയ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യുക അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ബാക്ക് പാർട്ടിനും ഇതേപോലെ ലൈനിംഗ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ അതേപോലെ ഈ ലൈനിംഗ് ഒക്കെ ഉണ്ടല്ലോ ഇത് നമുക്ക് നിങ്ങൾ വലിയ റേറ്റ് കൊടുത്ത് വാങ്ങിക്കണമെന്നല്ല ഈ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ലൈനിങ്ങിന്റെ ബിറ്റ് പീസ് വാങ്ങിക്കാൻ കിട്ടും ബിറ്റ് പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലൈനിങ് ഒക്കെ മുറിച്ച് അര മീറ്റർ കാൽ മീറ്റർ മുക്കാൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് കിട്ടും അതാരും എടുക്കാണ്ട് ഇങ്ങനെ അവരിങ്ങനെ അടുക്കി കുറെ വെച്ചിട്ടുണ്ടാവും അങ്ങനെ വരുന്നത് നിങ്ങൾ ബൾക്കായിട്ട് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നൈറ്റി ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യമാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബിറ്റിനൊക്കെ 5 രൂപയ്ക്കോ അങ്ങനെയൊക്കെ കിട്ടും ഞാനങ്ങനെ പണ്ട് ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഇതേപോലെ വാങ്ങിച്ച് വെക്കുമായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് നിശ്ചയമുണ്ടല്ലോ ഇതേപോലെ ബൾക്കായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുമല്ല അങ്ങനെ കിട്ടുന്നത് നമുക്ക് വളരെ ലാഭകരമായിട്ട് നൈറ്റി ബിസിനസ് ചെയ്യാൻ സാധിക്കും കാര്യം ലൈനിങ് കൂടി വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി റേറ്റ് നമുക്ക് കൂട്ടി വാങ്ങാൻ പറ്റും കാര്യം അത്രത്തോളം ഈട് നിൽക്കാൻ നമുക്ക് ഷുവറായിട്ടും കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക ഇത് അങ്ങനെയൊന്നും വിട്ടുപോലെ ലൈനിങ് ഒക്കെ വരുന്നതാണ് യോക്ക് പാട്ടിൽ എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് കൊടുക്കുക അപ്പൊ ഈ ലൈനിങ് സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ പൈസ ആകുമെന്ന് ഓർത്ത് വിഷമിക്കേണ്ട ഇതേപോലെ ഷോപ്പുകളിലൊക്കെ ചെന്നിട്ട് ചോദിച്ചാൽ മതി ലൈനിങ്ങിന്റെ ബിറ്റ് പീസ് കിട്ടുമോ എന്നുള്ളത് മിക്ക ഷോപ്പുകളിൽ അവർ എടുത്ത് വെക്കും ഇതേപോലെ ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് പോവാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ചെന്നിട്ട് ഇതേപോലെ ചോദിക്കുക ലൈനിങ്ങിന്റെ ബിറ്റ് പീസ് ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ആ നമുക്കത് ഇത്രയും പാർട്ടിൽ മാത്രം വെച്ച് കൊടുത്താൽ നമുക്ക് മതിയല്ലോ അപ്പൊ അതുകൊണ്ട് ബിറ്റ് പീസ് മാത്രം കിട്ടി നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇതേപോലെ വെക്കുക വെച്ചിട്ട് നമ്മൾ ഇത് എങ്ങനെ ഇതിനെ ഒതുക്കി കാര്യം വെച്ചാൽ 1-2 എണ്ണത്തിലൂടെയൊക്കെ ഈ ഒരു ഇത് ഒതുക്കി വെച്ചു കൊടുക്കാൻ പറ്റിയാൽ അത്രേ ആയില്ലേ നമുക്ക് അങ്ങനെയൊക്കെ വെച്ചു കൊടുത്ത് വേണം ഇതെടുക്കാനായിട്ട് കേട്ടോ അപ്പൊ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുത്ത 1 എണ്ണം കൂടി കട്ട് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നോക്കി വേണം ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഇറക്കിയിട്ടെങ്കിലും ഈ സൈഡ് എല്ലാം കവർ ചെയ്ത് കിട്ടണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു സൈഡ് മാത്രം കിട്ടി ഒരു സൈഡ് കിട്ടാണ്ടേ ഇരിക്കല് അപ്പൊ ഇത് ഞാൻ വരയ്ക്കുന്നില്ല ഇതേപോലെ വെച്ച് ഞാൻ കട്ട് ചെയ്യുവാണ് നിങ്ങൾ ചെയ്യുമ്പോൾ തെറ്റും എന്നുള്ളവര് ഇതേപോലെ വരച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഈ ബാക്കി പാർട്ട് നമുക്ക് വേറെ നൈറ്റി ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാമല്ലോ അല്ലെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണേ പിന്നെ കുറെ പേര് കംപ്ലൈന്റ് പറഞ്ഞു ഞാൻ വളരെ സ്ലോയിലാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് മറ്റൊന്നും കൊണ്ടല്ല തുടക്കക്കാരായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ചാനൽ നോക്കി ടെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് സ്പീഡിൽ പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാവില്ലേ നേരത്തെ ഞാൻ ഒരുപാട് സ്പീഡിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഒരുപാട് പേര് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും സ്പീഡ് വേണ്ട അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വളരെ സാവകാശം നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ കാണിച്ചിരുന്നത് നമ്മൾ കാണിച്ചു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പ്രയോജനപ്പെടണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിന്റെ മുകളിൽ തന്നെ സ്പീഡിൽ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി സ്പീഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്ത് കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് സ്ലോയിൽ പറയുന്നത് ധൃതി വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ 2 യോക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ലൈനിങ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള വലിയൊരു പ്രയാസപ്പെട്ട പണിയൊന്നുമല്ല ഇതേപോലെ വെച്ചങ്ങ് കട്ട് ചെയ്താൽ മതി അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഈ യോക്ക് പാർട്ടും നമ്മുടെ ഈ ലൈനിങ് കൂടെ നമുക്കിനി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ഈ രണ്ട് പാർട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇതിന്റെ നല്ല വശം ഇതേപോലെ ചേർത്ത് വെക്കുക ചേർത്ത് വെച്ചിട്ട് കഴുത്ത് ഇതേപോലെ അടിച്ചിട്ട് തിരിച്ചിടുക അപ്പൊ നമ്മുടെ ഈ ലൈനിങ് വെക്കുന്നതുകൊണ്ട് ഗുണം രണ്ടാണ് തുണിക്ക് നല്ല ഈട് കിട്ടും നമുക്ക് റേറ്റും കുറച്ചും കൂടെ കൂട്ടി വാങ്ങിക്കാം അതേപോലെ തന്നെ നെക്കിനൊന്നും വേറെ പീസ് ഒന്നും കണ്ട് ബുദ്ധിമുട്ടുണ്ട ഇതിൽ തന്നെ വെച്ച് അടിച്ചു മറിച്ച് നെക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും അപ്പൊ നമുക്കിനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ 1/4 ഇഞ്ച് വീതിയിൽ വേണം തയ്യൽത്തും വിട്ട് വേണം ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ നടുക്കത്ത് ഈ ഒരു ഭാഗം ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കിതങ്ങ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നെക്കിൻ്റെ കാര്യം ഓക്കെ ആയി നെക്ക് നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും ഈ രണ്ട് കോർണർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ മാത്രമേ ഇതേപോലെ നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇതേപോലെ തിരിയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ രണ്ട് കോർണറിൽ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തത് എന്നിട്ട് ഇതേപോലെ അരികു ചേർത്ത് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക എങ്കിൽ മാത്രമേ നല്ല ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ബലം കൂടെ കിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടും ഈ ചെയ്ത പോലെ തന്നെ വെച്ച് നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് നടുഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തിരിച്ചിടണം ഇതിന് പക്ഷേ നമ്മൾ തിരിച്ചിട്ടിട്ട് ടോപ്പ് സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല ഇപ്പം അത് നമ്മൾ ഷോൾഡർ ടു ഷോൾഡർ ഒക്കെ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് ചെയ്യുള്ളൂ ഇനി നമുക്ക് നമ്മുടെ യോക്ക് പാർട്ടുമായിട്ട് ഇതേപോലെ ജോയിൻ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ പാർട്ടിൽ ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക
कई दिवस प्लेटस इवड़े अब बालंस एत्र वो अ्लेट अब या सैड मूं प्लेट ईर सैड मूं प्लेट अति नमु सेंटर वेरक इन इन अल ई सेंटर कैडिलेर ग्याप अगले रु सैड प्लेटे अगे नमुकोड़को अब नमक कृत्यम रु दिशा औरंगानिंग मड़क इन मड़क कृत्यम इवे तोटिवे वे मू सैड प्लेटे ईर सैड जस्ट इन और नोच्छ अब इवे मुदल प्लेट ऐडिया कत्र अगल मे प्लेट इतने नोच अब नमक इनको प्रयोजन इतने निवर्ति कई कह नमक ईर वेट मुदल ईर वेटी प्लेट निका नमक बाकी इतना इन अड़ता प्लेट इवड़ी इन अड़ वेट वर नमुक मनसा पटू अलग नामेपिंग अलवेड़ो इनता विचार ओटी नोचस नमुक अत्र नमक अलव नोक आवश्यक वर अब इवे नोचल नोचिटी या दिश इवड़े अर दिशा इन प्लेट इोटे प्लेट वचुटो स्टिच मिनिमम बालंस नोकीट प्लेट इे सैडू प्लेट प्लेट इवे ग्याप वे अड़पी प्लेट अब फ्रंट पार्ट प्लेट इन नाम योग पार्टलो इन जॉइंट अदिंगे जॉइंट ना मिड पार्टी नोचे इवड़े न कौ करक्ट वह प्लेट करक्ट कालकुलेट इवे स्टिचे स्टिचे अब स्टिचेपड़ करक्ट सैडिल ना इंटे सेंटर करक्टे इोटे फेस टू फेस इन वो वेक्टे मिशन वो इन वो शेष प्लेट वाले ईसी आदल इवड़े दिशा इोटे करक्ट आ्लेट वेपर ईर दिशा इोटे फस्ट प्लेट इवे करक्ट वे निका सैड प्लेट इन नाम ईर सैड प्लेट अब अदिंग वचिटे वो अब आगे मिशन वे पाला अब इन वे दिशे स्टिचे करक्ट इवे स्टिच कुछ कूड़ी बल आलोले निवर्ती वच फ्रेलो इन पतिपच्छे कौ इतने योग पार्ट जॉइंट इन वेणी नमक मोड़े इन पतिपच्छर स्टिचाल ना इोले प्लेट कुंक प्लेट मूं प्लेट या अर इंच वीति प्लेट मूं प्लेट प्लेट अच्छी तुणी की वीति चेस्ट सैज तुणी की वीति प्लेट नमेंटे जॉइंट इन नमु बैक पार्टी प्लेट नमुक नमु बैक पार्टी प्लेट नीति नमु फ्रंटिल नाम दिशा इवड़े अवड़ो बैक नरती नाम मड़क अदक्टन वेलिटकान इतने मड़कीट मुदल वे प्लेट मड़क इतने नोच अब इन केस नमुक
रुचे आवश्यक ई सैड मुदल वर सपरेशन आवश्यक इवे मुदल फ्रंटिल आईड मूर सैड मूटें टोटल आ्लसाणलो अब बैक सैड नाम टोटल आ नोकी कृत्यम अगल प्लस आरेणिटा मे अब ऐसी दिशे मेरी फेस टू फेस अगे और आ्लस ना कृत्यम कल प्लस अलव ना कालकुलेन तेजो अदल कुगति आ्लस मेवन आईटी कल ना एवडे उड़ी कृत्य आ्लस इवे वोल अब अदवन नोकी अब इतना बैक प्लस इन नमक ना बैक योक इतने मड़क मड़क सेंटर अट्ठा सेंटर अट्ठे इन ना प्लस कहूरी सेंटर नोकी कटाण अब इतने सेंटर नोकी बैक सेंटर नोच कंपिचल आ नोच विटू सेंटर इन अमुक इतना अटाच सेंटर आवश्यु अवेटिदे सेंटर वचुटे निवर्ती वचु निवर्ती वच्चे रु दिशे प्लस प्लस नाम जॉइंट कड़कूर ना स्लीव जॉइंटे रु सैड जॉइंटे अब अल ईर जॉइंट रु सैड अधिक तुणी वरा ईवन निका वेट इन नाम चेकना रु स्टिचे बलव निकलू ई सैडिल अदल बैक पार्ट इन्हें वेल अत्रकूड नमुक नैटी स्टिचिंग बलव निकलो शोर्ट स्टिच पतिपिदे स्टिचट वाले ना चल रेडीमेड नैटी इला पक्षे बिस्तुकूड कस्टमरों क्यों पर सेल कल इन पिपा षोलडर षोलडर जॉइंट नमुक स्लीव जॉइंट नईटी रेडी आई कौन पिपा इन नमुक नईटी फ्रंटिल ओपणिंग अब वाले ईसी आईटो वाले ईसी आईटे अब निवा ओपण वे मिनिम एल अंजिंज ऐडिंजान ओपण को अब सेंटर एत्रण ओपण वेदपोले कट्त्र ओपण वे अत्र इतने कट्टो सेंटर इतने फ्रंट पार्टी कट्टर मेथडा इन मुंब या पड़ी मे स्टिचन नमें चानलो इत्रिवड़े ओपण नि अंजिंजा ओपण वे एक्सट्रा आईटू अंज इंटू रू पतिंजाइलो अड एक्सट्रा और इंजूट कूटी इतने नीलत मेटीरियल अब इंटे कटी कूटी जॉइंट कट जॉइंट इतने लेंता इन वीति रिंजें इंजा मेरे मड़क कौ इन मड़की इवेलो इन ना वशत इतने अर इंज मोल कैटी तय्यल पणी अर इंज वच इतने कैटी वच इतने कालिंज स्टिचानुट इतने कालिंज वीति ताने स्टिचे ओपणिंग अवड़ वे इन स्टिचि जस्टि मड़क वच നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ ഇത് സ്ട്രൈറ്റ് ഇങ്ങനെ ആക്കി വെച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ സൈഡിലേക്ക് കൂടെ ഇങ്ങോട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പോ ഞാൻ കുറച്ച് ലെങ്ത് ബാലൻസ് വന്നാ ക്ലോത്ത് ഞാൻ കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു അത് ഇങ്ങനെ എടുത്താണ് കേട്ടോ എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ എടുത്തു എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി തയ്യൽത്തും വിട്ടിട്ടാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് കണ്ടോ
ഇത് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ പലർക്കും ചെയ്യാൻ ബുദ്ധിമുട്ട് അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ ഇത് ഇങ്ങനെ ഇരുന്നല്ലേ ഈ ഒരു പീസ് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു വെട്ട് നേരെ ഇങ്ങനെ വെച്ചിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടോ ഇതേപോലെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ കണ്ടോ ഇതേപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിനെ ഇനി എന്താ ചെയ്യുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഈ ഒരു ലെയർ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കുക എന്നിട്ട് ഈ ഒരു ലെയറിനെ ഇങ്ങനെ തന്നെ മടക്കുക കണ്ടോ ഇതേപോലെ എന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിങ് ഓക്കെ ആയിട്ടുണ്ട് കണ്ടോ പടി ഇവിടെ കറക്റ്റ് ആയിട്ട് കണ്ടോ വന്നുണ്ട് ഇത് അകത്തേക്ക് ഇരിക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ പടി കൊടുക്കുക ഇവിടെ നമ്മൾ ഹുക്ക് സെറ്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ട് കണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടി കണ്ടോ ഇതേപോലെ കിട്ടി ഈ തയ്യൽ തുമ്പ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ടേക്ക് അകത്തേക്ക് മടക്കി വെച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് മടക്കാൻ ഈ ഒരു ഇതിന് കറക്റ്റ് ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക കണ്ടോ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഓപ്പൺ വന്നത് കണ്ടോ ഇതേപോലെ ഇങ്ങനെ ഇരിക്കും ഇനി ഇപ്പൊ ഈ പടി ഇതെന്ന് വെച്ചാൽ ഇപ്പൊ പടി എന്താണ് അകത്താണ് വന്നിരിക്കുന്നത് ഇതേപോലെ ഇങ്ങനെ നമുക്ക് എടുക്കാം ഇനി ഇപ്പൊ ഈ പടി നിങ്ങൾക്ക് മുകളിൽ കാണണം എന്നുണ്ടെങ്കിൽ ഇതിനെ നേരെ എടുക്കുക നേരെ എടുത്തിട്ട് ഈ ഒരു ഭാഗം ഇതേപോലെ ഉള്ളിലാക്കിയിട്ട് ഈ ഒരു സൈഡ് മാത്രം ഇതേപോലെ ഇങ്ങനെ കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ പടി മുകളിൽ കാണും പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് പടി കാണാതിരിക്കുന്നതിനാണ് ഭംഗി അത് വെച്ച് ഇതേപോലെ ഇങ്ങനെ വരുന്ന കണ്ടോ ഇങ്ങനെ വരും ഇതേപോലെ ഇങ്ങനെ വരും ഇനി ഇങ്ങനെ വരുന്നതിൽ നമുക്ക് നീറ്റ്നെസ് എപ്പോഴും പടി ഉള്ളിലേക്ക് പോകുന്നത് തന്നെയാണ് ഈ ഒരു മോഡൽ അതായത് ഈ ഒരു പടിയാണ് എളുപ്പടിയാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ചെയ്യുന്നതാണ് നീറ്റ്നെസ് കണ്ടോ ഇപ്പൊ കറക്റ്റ് ആയിട്ട് അത് വന്നാണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതും കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കാം അപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു പാർട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കുക മടക്കിയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് മടക്കുക എന്നിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കണ്ടോ ഈ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ പടി ഇങ്ങനെ അടിച്ചു കൊടുക്കണം എഡ്ജിൽ മാത്രം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇവിടെ വരെ കൊടുക്കുക ഇവിടെ വരെ വരുന്ന ടൈമിൽ ഇതിനെ നിവർത്തി ഇതേപോലെ വെച്ചിട്ട് ഇതിന്റെ നേരെ താഴത്തേക്ക് എടുത്തു വെക്കുക ഇതേപോലെ നീഡിൽ ഉയർത്തിയിട്ട് ഇതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് സംശയമുള്ളവരത് നോക്കണം കാര്യം ഇതിൽ ഇങ്ങനെ കുറെ കളറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു പക്ഷെ ഇത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നിരിക്കും അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ എന്നിട്ട് ഒരു ഇഞ്ച് ഇതേപോലെ ഒന്ന് വിടുന്ന ഒരു ടൈം വരുമ്പോൾ ഇതേപോലെ നേരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരിക എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നേരെ ഇവിടുന്ന് നേരെ താഴത്തേക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കയറ്റി ഇവിടെ അങ്ങ് ബോക്സ് പോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ എടുക്കുക കേട്ടോ ഇതൊരു എളുപ്പ പടിയാണ് ഇതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് ഇനി ഇത് കണ്ടിട്ട് സംശയം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സംശയമുള്ളവർ നോക്കണം ഇനി ഈ തൂമ്പ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ ഇതിനെ നമ്മൾ ഉള്ളിലേക്ക് ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചങ്ങ് അടിച്ചു കൊടുക്കണം കറക്റ്റ് ഫിനിഷിങ്ങിലൊക്കെ കിട്ടാനായിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുന്നതായിരിക്കും നീറ്റ്നെസ് ഇപ്പൊ രണ്ട് മടക്കി ഇവിടെ ഇങ്ങനെ തുമ്പ് കിടക്കല് ഈ തുമ്പ് കാണാത്ത വിധം ഇങ്ങനെ നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ നമ്മുടെ സാധാരണ നമ്മുടെ വേറെ പടിയുണ്ടല്ലോ നൈറ്റി പടിയുടെ അതുപോലെ ഹോള് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കില്ല അത് നമ്മൾ വേറെ രീതിയാണ് ചെയ്യുന്നത് അതിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊഫഷണൽ മെഥേഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലുണ്ട് അതിന്റെയും ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ സംശയമുള്ളവരെ ആ രണ്ട് കാര്യങ്ങളും ഒന്ന് കയറി കാണും കേട്ടോ അപ്പൊ നമ്മുടെ പടിയുടെ കാര്യം ഓക്കെ ആയി കേട്ടോ ഈ ഒരു രീതി വളരെ എളുപ്പം ചെയ്യാൻ സാധിക്കും സംശയമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കണേ കേട്ടോ ഇതിലിങ്ങനെ കുറെ വള്ളികളും പുള്ളികളുടെ ഒക്കെ പാടലുണ്ട് കുറച്ച് ഒന്ന് പെട്ടെന്നൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഒരു പ്രയാസം വരുമായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പൊ ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുക്കും പിടിപ്പിച്ച് അവിടെ ഹുക്കിനെ ഹോളും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇനി നമുക്ക് അത്രേ ഉള്ളൂ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ ഇനി പരിപാടി ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ഷോൾഡർ അറ്റാച്ച് ചെയ്ത് സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ അതേപോലെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് ഇനി നൈറ്റിയുടെ ഷോൾഡറും ഷോൾഡറും നമ്മൾ ജോയിൻ ചെയ്യാം ഷോൾഡറും ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിന്റെ നമ്മൾ ഇതേപോലെ ഇതിന് ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നല്ലവശവും ചേർത്ത് ഷോൾഡർ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ കണ്ട ഈ ഒരു ലെയർ ഇങ്ങനെ കിടക്കുമല്ലോ ഈ ഒരു ലെയർ നമ്മൾ ഇങ്ങോട്ട് വെച്ചതിന് ശേഷം കണ്ട ഒരേപോലെ ലെവലിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ലെയർ ഇങ്ങോട്ടേക്ക് തിരിച്ച് വെച്ചുകൊണ്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡറും ഷോൾഡറും ഒളിഞ്ഞിരിക്കും അതായത് സ്റ്റിച്ചിങ് വളരെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഷോൾഡർ കാണില്ല അതായത് ആ ഒരു തയ്യൽ തുമ്പ് നമുക്ക് കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്
ईर मेतड स्टिचिंग वैच्छ स्टिच षोल नीटाइट ईर सैड फिनीिषिंग आदे कटाना षोल बैक टॉप स्टिचा साधिकार सैड तेल इन ई सैड अदोलर षोलडर इन वोड़ी लेयर फ्रे वो फ्रे वो स्टिचे वलिचो नेरे अब बैक वो अब करक्ट नोकी श्रद्धा मेपोले रु सैड नाम बैक नमक टॉप स्टिच बैक नेक षोलडर इवे स्टिचा इन नमुक क्यों नमुक स्लीव नमक अटाच अब नमक स्लीव जॉइंट अब स्लीवि नशन नश स्लीवि नश इोले सेंटर नोकीवे करक्ट सेंटर पार्ट नोकीोले वो इवेड़े पिटचे इनिटे इवे वे स्टिचा ई सैड अदिचे स्टिचा ई स्लीव ई सैड अदे वोटे स्टिचा इवेड़े स्टिचा अशेम रु सैड तमें जॉइंट अब नामिदे ना स्लीव जॉइंट इन नमुक क्यों रु सैड जॉइंटेट अब इोले नशो चेरत वचु कलवश नलवश चेरत वच्च नमुकोटे स्टिच अब नमुक ई रु सैड इोले नमें तयल तुम करक्ट नोकी नईटी और तयल तुम्हारो अब आ तयल तुम करक्ट विदेपोले स्टिचक रु सैड इोले स्टिचम ताभाग मड़क कई नमें नईटी स्टिचिंग कई अब या स्लीव अटाच वीडियोस स्लीव अटाच का अदानो अब नि स्लीव अटाच नाइटिया संशय चोदा मे स्लीवि कटिंग षोलडर अटाच डीटेल वीडियो नाम वीडियोस अब संशय नोक अब अब पोवे एल संशय कुयोजा या स्टिचिंग उड़ाटो मेतड अब नमें नईटी स्टिचिंग कई इत्र ईसी पेटर नईटी प्लेटेड नईटी अब इत नोक ए संशय कमेंट बॉक्सल अदपोले नमें वीडियो इष्टे लाइक नि फ्रेंड्स षेर चानल का नमें चानल सब्सक्राइब मरक इन इतने उपकारपड़ वीडियोस इन अप्लोड अब नमुक अड़ वीडियो कंमुट अदर बाय।